നമസ്കാരം ഇ പി ജയരാജന് അനധികൃത സ്വത്ത് അതിന് കൃത്യമായ തെളിവുണ്ട് ഈ പറയുന്നത് മറ്റാരുമല്ല കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ ആരും തന്നെയല്ല സി പി എം ആണ് സി പി എമ്മിന്റെ നേതാവാണ് പി ജയരാജനാണ് സി പി എമ്മിൽ വെടിപൊട്ടിയിരിക്കുകയാണ് നേതാക്കൾ തമ്മിൽ പോര് തുടങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെയാണ് സാമ്പത്തിക ആരോപണം ഉന്നയി കൺവീനർ െതിരെ സാമ്പത്തിക ആരോപണമാണ് സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത് ഇ പി ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന ഗുരുതരമായ ആക്ഷേപം പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിലാണ് ഉന്നയിച്ചിരിക്കുന്നത് ആരോപണം ഉന്നയിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് പി ജയരാജൻ ഒപ്പം ഒപ്പം ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു ആരോപണം രേഖാമൂലം എഴുതി നൽകാൻ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ആവശ്യപ്പെടുക കൂടി ചെയ്തതോടെ കളി മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ് തെറ്റു ചെയ്താൽ എത്ര ഉന്നതനായാലും രക്ഷപ്പെടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ആയുർവേദ റിസോർട്ടിന്റെ പേരിലാണ് പി ജയരാജൻ രണ്ട് ദിവസം മുൻപ് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഇ പി ജയരാജന്റെ ഭാര്യയും മകനും ഉടമകളായ കമ്പനി റിസോർട്ടിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാണ് എന്നാണ് പി ജയരാജന്റെ ആരോപണം പാർട്ടി നേതാക്കൾ തെറ്റായ വഴിക്ക് സഞ്ചരിക്കുന്നത് തടയാനായി അടിയന്തര കടമകൾ എന്ന രേഖ ചർച്ച ചെയ്യുമ്പോഴായിരുന്നു പി ജയരാജൻ ഇത്രയും ഗുരുതരമായ ആക്ഷേപം നേതാവിനെതിരെ ഉന്നയിച്ചത് റിസോർട്ട് നിർമ്മാണ സമയത്ത് തന്നെ ആരോപണം ഉയർന്നിരുന്നു എന്നാണ് ജയരാജന്റെ വാക്കുകൾ ആരോപണം നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഗുരുതരമായ ആരോപണം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എഴുതി തന്നാൽ പരിശോധിക്കാമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞതും എഴുതി നൽകാമെന്ന് പി ജയരാജൻ അറിയിച്ചിട്ടുമുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ മുതിർന്ന നേതാവിനെതിരെ കണ്ണു െ തന്നെ പ്രമുഖ നേതാവ് ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നത് സമീപകാലത്ത് ആദ്യമാണ് എന്ന് മാത്രമല്ല പാർട്ടി കോട്ടകളെ പോലും ഞെട്ടിച്ചിരിക്കുകയുമാണ് ഏറെ നാളായി പാർട്ടി നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസം പി ജയരാജനുണ്ട് കഴിഞ്ഞ സി പി എം സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജൻ വരുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല പിണറായി പിടിമുറുക്കിയതോടുകൂടി പി ജയരാജൻ പലപ്പോഴും ഔട്ടാകുന്ന സ്ഥിതി പോലും ഉണ്ടായി എന്തായാലും അദ്ദേഹത്തെ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിയമിക്കുകയായിരുന്നു ഒടുവിൽ ഏറെ നാളായി ഇ പി ജയരാജനും പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കുകയാണ് എൽ ഡി എഫ് സംഘടിപ്പിച്ച പല പ്രധാന പരിപാടികളിലും ഇ പി പങ്കെടുത്തിരുന്നില്ല അനാരോഗ്യം തന്നെയായിരുന്നു വിഷയമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അരോളിയിൽ ഇ പി ജയരാജന്റെ വീടിന് തൊട്ട് ചേർന്നുള്ള കടമുറി കെട്ടിടത്തിന്റെ വിലാസത്തിൽ മൂന്ന് കോടി രൂപ മൂലധനത്തിൽ കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് ഇ പി ജയരാജന്റെ മകൻ ജെയ്സൺ ആണ് കമ്പനിയിൽ ഏറ്റവും അധികം ഓഹരിയുള്ള ഡയറക്ടർ രണ്ടായിരത്തി അഞ്ഞൂറ് ഓഹരികളാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നാണ് പറയപ്പെടുന്നത് സി പി എമ്മിന്റെ പല സ്ഥാപനങ്ങളും ചില ഉന്നത നേതാക്കളുടെ വീടുകളും നിർമ്മിച്ചു നൽകിയ തലശ്ശേരിയിലെ കെട്ടിട നിർമ്മാണ കരാറുകാരനാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മറ്റൊരു പ്രധാനി മൊറാഴയിലെ ഉടുപ്പക്കുന്ന് ഇടിച്ചു നിരത്തിയാണ് റിസോർട്ട് നിർമ്മിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് റിസോർട്ട് നിർമ്മാണത്തിനെതിരെ പ്രമേയം പാസാക്കുകയും കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആയുർവേദ റിസോർട്ടിന്റെ ഉദ്ഘാടനത്തെ ചൊല്ലിയും രാഷ്ട്രീയ വിവാദം ഉയർന്നിരുന്നു കോൺഗ്രസിൽ കെ സുധാകരൻ എംപിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന കെ പി സി സി നിർവാഹക സമിതി അംഗം മമ്പരം ദിവാകരനെയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാഫിയ ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളായിരുന്നു പലയിടങ്ങളിലും പതിച്ചത് സഖാക്കളെ കുന്നിടിച്ച റിസോർട്ട് കൂട്ടിന് മമ്പരം ദിവാകരൻ രക്തസാക്ഷികൾ സിന്ദാബാദ് തുടങ്ങിയ വാചകങ്ങൾ ആ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പലവിധത്തിലുള്ള ചർച്ചകൾ കൊഴുക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇപിയും പി ജയരാജനും തമ്മിൽ പരസ്യമായ പോര മുറുകുന്നത് പിണറായി വിജയനുമായി ഏറെ അടുപ്പമുള്ള നേതാവാണ് ഇ പിണറായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും വെട്ടിയൊതുക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രതിധി പി ജയരാജന്റെ കാര്യത്തിലുണ്ട് എന്നാൽ അണികളുടെ പിന്തുണ ജയരാജനാണ് കോടിയേരിയുടെ മരണത്തോടുകൂടി സി പി എം പാർട്ടി സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണൂരിൽ അത് പ്രകടവുമാണ് ഇതും ഇ പിക്ക് എതിരായ ജയരാജന്റെ ആരോപണങ്ങളിൽ നിഴലിക്കുന്നു എം വി ഗോവിന്ദൻ പാർട്ടിയിൽ കൂടുതൽ കരുത്തനാകുന്നു കരുത്തനാകുന്നുവെന്നതിന്റെ സൂചന കൂടിയാണ് പി ജെയുടെ നിലപാടും ചർച്ചയാക്കുന്നത് ഇ പി ജയരാജന്റെ മകനെ കൂടാതെ ഭാര്യ പി കെ ഇന്ദിരയും സ്ഥാപനത്തിന്റെ ഡയറക്ടർ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് പരാതി അനധികൃതമായ മുപ്പത് കോടിയോളം രൂപയുടെ സ്വത്ത് സമ്പാദിച്ചാണ് റിസോർട്ടും ആയുർവേദിക് വില്ലേജും നിർമ്മിച്ചത് കണ്ണൂർ ജില്ലയിലെ വെള്ളിക്കീലിലുള്ള സ്ഥാപനത്തെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഉണ്ട് എന്നും പി ജയരാജൻ ആരോപിച്ചിട്ടുണ്ട് ആധികാരികമായും ഉത്തമബോധ്യത്തോടെയുമാണ് താൻ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നും ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആവർത്തിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും അടക്കം പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി ജയരാജൻ സന്നിഹിതനായിരുന്നില്ല പരാതി തള്ളിക്കളയാതിരുന്ന പാർട്ടി സെക്രട്ടറി എം ബി ഗോവിന്ദൻ മാഷ് പി ജയരാജൻ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ പരാതി നൽകൂ എഴുതി നൽകൂ എന്നായിരുന്നു ആവശ്യപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ വെള്ളിക്കേലിൽ കേരള ആയുർവേദിക് ആൻഡ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ വൈദേഗം എന്ന പേരിൽ ആയുർവേദ റിസോർട്ട് നടത്തുന്നുണ്ട് ആയുർവേദ ഗ്രാമം എന്ന നിലയിൽ വിഭാവനം ചെയ്ത സംരംഭമാണ് ഇത് മുപ്പത് കോടിയോളം രൂപ ചെലവഴിച്ച് കുന്നിന്റെ മുകളിലാണ് ആയുർവേദ റിസോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനായി കുന്ന് ഇടിച്ചു നിരത്തിയതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സാഹിത്യ പരിഷത്തടക്കം നേരത്തെ തന്നെ രംഗത്ത് എത്തിയതുമാണ്